Hello viewers, welcome to a very brand new episode of Autobahn, the festival of speed from Peets. ഒരു ടു ഡേയ്സ് കംപ്ലീറ്റ് പ്രോഗ്രാമാണ് പീറ്റ്സിൻ്റെ വക. ഇത് ഫെസ്റ്റിവൽ ഓഫ് സ്പീഡ് എന്നൊരു ഒരു ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് പീറ്റ്സ് നമുക്കായി ഇവിടെ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നൽകുന്നത്. ഇവിടെ സൂപ്പർ കാർസ്, സൂപ്പർ ബൈക്സ്, ഇതേപോലത്തെ വ്യത്യസ്തമായ റൈഡ്സ്, MRF മോട്ടോ ക്രോസ് എന്നൊരു ഇവൻറ്റും നമുക്കായി ഫസ്റ്റ് ടൈം ഇൻ കേരള പീറ്റ്സ് ദ ഫെസ്റ്റിവൽ ഓഫ് സ്പീഡ് ഈ ഷോ കേസിങ്. എൻ്റെ കൂടെ ഇപ്പോൾ പീറ്റർ ഉണ്ട്. പീറ്റർ ആണ് പീറ്റ്സിന്റെ ഓണർ ആൻഡ് ഓൾ ഇൻ ഓൾ. ഹലോ പീറ്റർ, വെൽക്കം ടു ദ ഷോ ഓട്ടോബാൻ. ഒരു വൺ ഡേ പ്രോഗ്രാം ആയിരുന്നു രണ്ടു വർഷം മുമ്പേ, ഒരു വർഷം മുമ്പേ വരെ. ആ പീറ്റ് സൂപ്പർ സൺഡേ എന്ന് പറഞ്ഞു. പീറ്റ്സ് ഒരു ഫെസ്റ്റിവൽ ഓഫ് സ്പീഡ് എന്നുള്ളൊരു തോട്ട് അത് പീറ്റ് സൂപ്പർ സൺഡേ എന്ന് പറഞ്ഞപ്പോൾ വി യൂസ് ടു, ഞങ്ങൾ ഈ സൂപ്പർ കാർസും സൂപ്പർ ബൈക്സും മാത്രം ഇട്ട് ഒരു ദിവസം ഏതെങ്കിലും ഒരു സൺഡേ നമ്മളൊരു ഒരു ഷോ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നമുക്കൊരു കുറച്ചും കൂടി വിപുലമാക്കി കുറേയും കൂടി കാര്യങ്ങൾ അതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒരു ഓട്ടോ ഷോ, അതുപോലെ കുറച്ച് മോട്ടോക്രോസ്, ഓട്ടോക്രോസ് അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വന്നപ്പോൾ ഒരു ടു ഡേയ്സ് ഇവൻ്റ് ആക്കി, ഒരു വീക്കെൻഡ് ഇവൻ്റ് എന്നുള്ള രീതിയിലാക്കിയപ്പോൾ ഒരു ഇവൻറ്റുകളുടെ ഒരു എല്ലാം കൂടി ഒരു മിക്സർ ആയുള്ള കൊളാബറേഷൻ ആയപ്പോൾ വി തോട്ട് ഓഫ് എ ബെറ്റർ നെയിം. അങ്ങനെയാണ് വി ഗോട്ട് ഇൻ ടു ദ നെയിം ഓഫ് പീറ്റ്സ് ഫെസ്റ്റിവൽ ഓഫ് സ്പീഡ്. ഇത്രത്തോളം വിവിധ കമ്പനികളുടെ സൂപ്പർ കാർസ് ഒറ്റയടിക്ക് ഒരു ഫ്ലോറിന്റെ ഒരു റൂഫിന്റെ അണ്ടറിൽ കേരളക്കാർക്ക് ആദ്യമായിട്ടായിരിക്കും. അതെ, ഇത്തവണ ഇത്രയും കാറുകൾ നമ്മൾ ഇതുവരെ ഉള്ള സൂപ്പർ സൺഡേയിൽ എല്ലാ തവണയും നമുക്കൊരു 30 വണ്ടിയും 32 വണ്ടിയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇത്തവണ നമുക്ക് 50 വണ്ടിയുണ്ട് ആക്ച്വലി. സോ സൂപ്പർ കാർസ് തന്നെ ഉണ്ട്. സോ അപ്പോൾ എം ജി ഉണ്ട്, പോർഷെ ഉണ്ട്, ലാംബോർഗിനി ഉണ്ട്. അതുകൂടാതെ സൂപ്പർ ബൈക്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ ബ്രാൻഡിന്റെയും ഒരു സ്റ്റോൾ ഇവിടെയുണ്ട്. എല്ലാ സൂപ്പർ ബൈക്ക് ബ്രാൻഡിന്റെ സ്റ്റോൾസ് ഉണ്ട്. 120+ സൂപ്പർ ബൈക്സ് ഉണ്ട്. ബൈക്സിന്റെ ഒരു ഷോ, ഒരു കേന്ദ്രം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഇടയ്ക്ക് വന്നതാണ്. ഈ വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു ഒരു ഇത് റാപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട്. എറണാകുളത്ത് ഇപ്പൊ എന്റെ ഫ്രണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. അവര് അവരുടെ പുതിയ റാപ്പ് ചെയ്തേക്കുന്ന ഒരു കാറാണ്. ഇറ്റ്സ് എ വെരി ഡിഫറെന്റ് ഡിസൈൻ. ഇത് ഇപ്പൊ ഇന്ത്യയിൽ തന്നെ വേറെ ആരും ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ശരിയാണ്, ഇത് ഒരു മിൽട്ടറി കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് എടുത്തു പറയാൻ, കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എല്ലാം ഏകദേശം ഒരേ ലെവലിൽ വരുന്ന ഒരു വാഹനങ്ങൾ തന്നെയാണ്. നമുക്കിപ്പം എന്റെ ഫേവറേറ്റ് ആയ ലംബോർഗിനിയും ഉറക്കാനാണ്. അത് ഇതിൽ ഉറക്കാനിൽ ഇപ്പൊ മൂന്നാലും രണ്ട് മോഡലുണ്ട് ഇവിടെ. 610 4 ഉണ്ട്, ഫോർ വീൽ ഡ്രൈവ്, 610 BHP ഉണ്ട്, 580 ടു വീൽ ഡ്രൈവും ഉണ്ട്. ഉറക്കാൻ തന്നെ പിന്നെ സ്പൈഡറും ഉണ്ട്, ദാറ്റ് മീൻസ് റൂഫ് ഇല്ലാത്ത ടൈപ്പ് മോഡലും ഉണ്ട് അവിടെ മുമ്പിൽ കിടക്കുന്ന. പിന്നെ ലംബോർഗിനിയുടെ പഴയ മോഡലും ഉണ്ട്. ഇതാണ് ലംബോർഗിനിയുടെ പഴയ മോഡൽ. പക്ഷെ അതിന്റെ ആ ഒരു സ്റ്റൈല്, അതിന് ഭംഗി ഇപ്പോഴും ഉണ്ട്. വേറെ തന്നെ നമുക്ക് അറിയാം, ആ ഒരു പെട്ടെന്നൊരു പെരുത്തായിരുന്നല്ലോ ലംബോർഗിനി ഇൻഡസ്ട്രിയിലേക്ക്. അതെ. Don't do this.
കുറിച്ച് അധികം കസ്റ്റമേഴ്സിന് അറിയാത്തതല്ല, നമ്മുടെ വ്യൂവേഴ്സിന് അറിയാത്തതല്ല. എന്നാലും ഒരു പീറ്റ്സിന്റെ കുറിച്ച് കുറച്ച് പറയുകയാണെങ്കിൽ, പീറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു ട്യൂണിംഗ് കമ്പനി ആൻഡ് പെർഫോമൻസ് ട്യൂണിംഗ്. അപ്പോൾ പെർഫോമൻസ് നമ്മൾ സാധാരണ സ്വിഫ്റ്റ് പോലത്തെ ചെറിയ കാറുകൾ തൊട്ട് മേളിലേക്ക് ഇതുപോലെ സൂപ്പർ കാർസ് വരെ നമ്മൾ ട്യൂൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതിൽ ട്യൂണിംഗ് കൂടാതെ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുന്നു, ദാറ്റ് മീൻസ് പോളിഷിംഗ്, അങ്ങനെയുള്ള മെയിൻ്റനൻസും അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്. മോഡിഫിക്കേഷൻസ് യൂഷ്വലി നമ്മൾ ട്യൂണിംഗ് ആയിട്ട് അങ്ങനത്തെ മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല, പക്ഷെ പെർഫോമൻസ് മോഡിഫിക്കേഷൻസ് ചെയ്യുന്നുണ്ട്. ആ ഇപ്പം സസ്പെൻഷൻ, ബ്രേക്സ്, അങ്ങനെയുള്ള ഇതില് ഉള്ള ചേഞ്ചസ് നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പോൾ പീറ്റർ, താങ്ക് യു സോ മച്ച് ഇങ്ങനെ ഒരു പരിപാടി കൊച്ചിയിൽ കൊണ്ടുവന്നതിനും ഈ ഇത്രത്തോളം കാറുകൾ നമുക്ക് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നതിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഹോപ്പ്ഫുള്ളി ഫ്യൂച്ചറിൽ ഒരു പ്രോഗ്രാമായി വരട്ടെ എന്ന് പറഞ്ഞു. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് സൂപ്പർ ബൈക്സിൻ്റെ ഒരു സെക്ഷനിലാണ്. ആസ് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് സൂപ്പർ ബൈക്സ്, ഒരു 100+ ഒരു നമ്പർ ഓഫ് സൂപ്പർ ബൈക്സ് ഉണ്ട്. ഇപ്പോൾ ബിനിൽ ഉണ്ട്, ബിനിൽ ആൻ്റണി. ഈ ഈസ് വൺ ഓഫ് ദ ഓണർ ഓഫ് എ സൂപ്പർ ബൈക്ക് ആൻഡ് ഈസ് ഓൾസോ കോർഡിനേറ്റിംഗ് ദ ഹോൾ ഈ ഒരു കൂട്ടായ്മ കോർഡിനേറ്റ് ചെയ്തത് ബിനിലാണ്. ബിനിൽ, വെൽക്കം ടു ഓട്ടോ ബാൻഡ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു, താങ്ക് യു. അപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് എക്സ്പേർട്ട് എന്ന് തന്നെ പറയാം. സൂപ്പർ ബൈക്ക് ഓണർ ആണെങ്കിൽ യു ഷുഡ് ബി പ്രോബബ്ലി എ സൂപ്പർ ബൈക്ക് എക്സ്പേർട്ട്. നമുക്ക് ഇവിടെ ഇല്ല ബ്രാൻഡ്സും അതിനകത്തുള്ള എക്സ്പെൻസീവ് ബ്രാൻഡ്സും പിന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സൂപ്പർ ബൈക്സ് ഏതൊക്കെയാണ്? ദിസ് വൺ ഇസ് ബി എം ഡബ്ല്യു കെ 1300. ഇതൊരു സ്പെഷ്യൽ ബൈക്കാണ് ആക്ച്വലി. ഇറ്റ്സ് എ വെരി റെയർ വൺ ഓൾസോ. അങ്ങനെ അധികം ആരെയും ഇല്ല. അങ്ങനെ ഇതിപ്പോ ഈ ഫസ്റ്റ് പ്രൊഡക്ഷനിൽ ഇല്ല, അത് കിട്ടാനും ബുദ്ധിമുട്ടാണ്. ഇനി റയർ പീസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് നെക്സ്റ്റ് വൺ, ഇത് കുറെ കാലത്തേക്ക് ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിരുന്നു, കവാസാക്കി നിഞ്ച 1400. ഹയബൂസ ആയിരുന്നു, ഒരു അവസ്ഥ ആയിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഒരു ഫാസ്റ്റ്, വെരി 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 സ്മൂത്ത് റൈഡ്, ലോങ് ക്രൂസർ ആണ് ഇത്. പിന്നെ ഇരിക്കുന്ന മൂന്ന് ബൈക്സ് ആണ് H2. ഇത് വി ആർ ലക്കി ടു ഹാവ് ഓൾ ദി ത്രീസ് ഇൻ കേരള. ദേർ ഇസ് ഓൺലി ത്രീ ഇൻ കേരള. ദിസ് ഹോൾഡ്സ് ദ വേൾഡ് റെക്കോർഡ് റൈറ്റ് നൗ. വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ബൈക്ക്, സൂപ്പർ ബൈക്ക് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ. പ്രൈസ് റേഞ്ച് പറയാനാണെങ്കിൽ ഇതൊരു 37 lakhs ആ റേഞ്ചിലായിരുന്നു. ഇപ്പം ഇനി പുതിയത് വരാൻ പോണോ 42 lakhs ആണെന്നാണ് അറിവ്. പുതിയ ലോഞ്ച് കഴിഞ്ഞു, ഇവിടെ ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. S1000RR BMW. Now is one of the hottest selling bikes എന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് HP4 വേർഷൻ ആണ് അതിൻ്റെ. ദിസ് ഇസ് വെരി സ്പെഷ്യൽ വൺ ഓൾസോ, ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ ലൈറ്റസ്റ്റ് അമംഗ്. ഇത് രണ്ടും ഒരേ ബൈക്കാണെന്ന് തോന്നുമെങ്കിലും ദിസ് ഇസ് മച്ച് മോർ പവർഫുൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ഓൾസോ. ആൻഡ് ദിസ് ഇസ് എ ഓൾഡ് വേർഷൻ ആൻഡ് ദിസ് ഇസ് എ ബ്രാൻഡ് ന്യൂ വേർഷൻ. ഇതിന് BMW-ന്റെ അവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഹെഡ്ലൈറ്റ്സ്, അല്ല ഹെഡ്ലൈറ്റ്സിന്റെ കണ്ടോ ഇത് വ്യത്യാസം. പിന്നെ ദിസ് ഇസ് വൺ ഓഫ് ദ എക്സോട്ടിക് ബൈക്സ്, അപ്രീലിയ RSV4. ഇതൊരു ഇപ്പം ഈ കണ്ടീഷനിൽ ഇതൊരു 214 BHP എൻഡിന്റെ. This is Z10R. This is also very sweet bike, inline 4. Kawasaki 10R ആണ്, പക്ഷേ ഇത് റാപ്പ് ചെയ്തേക്കണേന്ന് മൊത്തം. ഇത് അതിന്റെ റാപ്പ് ചെയ്യാത്ത വേർഷൻ ആണ്. റാപ്പ് ചെയ്യാത്ത ഇതൊരു പവർ ക്രൂസറാണ്, നേക്കഡ് പവർ ക്രൂസറാണ്. ഇത് ഹാർലിയുടെ ഒരു സ്റ്റൈലും പവർ ക്രൂസിംഗ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെഗ്മെന്റ് തന്നെ. ഇതിന്റെ ഓൾഡ് വേർഷൻ ആണ് അപ്പുറത്തിരിക്കുന്നത്. ഇത് ലേറ്റസ്റ്റ് വൺ, ഇറ്റ്സ് XDIL S എന്ന് പറഞ്ഞ വേർഷൻ ആണ്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു തരംഗം തന്നെയായിരുന്നു. ഇതിനെ ഫോളോ ചെയ്തിട്ടായിരിക്കണം മറ്റുള്ള ആ ഒരു ഷേപ്പിൽ. ഇപ്പോഴും പല കാര്യങ്ങളിലും ഇവര് തന്നെ ഫോളോ ചെയ്യുന്നത്. അടുത്ത ഫയർ ബ്ലേഡ്, പഴയ സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. അതെ, പഴയതും പുതിയതും ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആണ്. CBR-ന്റെ ആ ഒരു ക്രേസ് ആൾക്കാർക്ക് എന്നും മാറിയില്ല. അതെ, പക്ഷെ ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര രസമാണ്. ഈസിയാണ് കോൺട്രിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. ഇത് ബ്രിട്ടീഷ് ലെജൻഡ് ട്രയംഫിന്റെ ഡേറ്റോണ R എന്ന് പറഞ്ഞ സൂപ്പർ ബൈക്ക്. വെരി പവർഫുൾ. ഇത് ഞാൻ റോഡിൽ പെർഫോം ചെയ്യുന്നത് എൻ്റെ മുന്നിൽ കണ്ടിട്ടുള്ളതാണ്.
നല്ല ശരിക്കും നന്നായിട്ട് കോൺട്രിങ് ചെയ്യാനും എല്ലാം ചെയ്യാനും നല്ല രസമാണ് ഇത് ഓടിക്കാനായിട്ട്. ഡുക്കാട്ടി ആണ് ദ ഓൾഡ് വേർഷൻ, ബട്ട് ദ ന്യൂ വേർഷൻ ഈസ് ഈവൻ മോർ സെക്സിയർ ദാൻ ദിസ്. അത് അവിടെ ഡുക്കാട്ടി സ്റ്റോളിലുണ്ട്. White and gold oru this one is a old model actually. The new yeah it looks good. The new one is some 949 some version. I'm not that one is, you know, it has a punch for itself. A Ducati oru feel undu ella bikes ninnu vyathyasamayita Ducati ne varathu oru feel undu adu nannayittu undu adine namaku nere idilekku povam adilum vidaratha oru bike undu Jixxer. സുസുക്കി ഇതും സുസുക്കിയുടെ ഹൈ എൻഡ് മോഡൽസ് ഹൈബൂസിലുള്ളതാണ്. ഓഫ് റോഡറാണ്. ഇത്ര ഒരു ഭീകരമായ ഒരു ഷേപ്പും കൺട്രോളിൽ അപ്പോൾ എങ്ങനെയാണ് ഇത്? ഇത് എഴുന്നേറ്റ് നിന്ന് ഓടിക്കാം. സ്ലഷിലായാലും മഡിലായാലും ട്രാക്കിലായാലും ഒന്ന് സ്കിഡായാൽ പോലും അത് തിരിച്ചെടുത്തിട്ട് പോരാൻ പറ്റും. ബാലൻസ് ചെയ്തെടുത്തിട്ട് വരാൻ പറ്റും. എൻ്റെ ഓണർ ഇത് റോട്ടിൽ നിന്ന് ഓഫ് റോഡ് ഇറക്കി തിരിച്ച് കയറുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പുള്ളി നല്ല കൺട്രോൾ. അത് നമുക്ക് എനിറ്റിൽ നിന്ന് തന്നെ ഇപ്പം കട്ടറൊക്കെ ഉള്ളതാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് പോവാം. അതിൻ്റെ ഇത് അത്രയും ഹോൾഡിങ് കപ്പാസിറ്റി ഉള്ളതാണ്. സൂപ്പർ ബൈക്സിൻ്റെ നമുക്ക് ഈ കണ്ട ഇത്രത്തോളം പവർഫുള്ളായ സൂപ്പർ ബൈക്സും അതിലെ ബൈക്സിൻ്റെ കാര്യം ഒരു കാര്യം പറയാനുള്ളത് ഇത്രയും ബൈക്സ് നമുക്ക് കവർ ചെയ്ത് പോകുന്നല്ലോ. ഇതെല്ലാം സൂപ്പർ ബൈക്സ് സൂപ്പർ സ്പോർട്സ് ബൈക്സ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. പക്ഷെ പൊതുവെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഈടെയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കെ ടി എം 390 ഇടിച്ചാലോ അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും അപ്പാച്ചി ഇടിച്ചാലോ പലപ്പോഴും മാധ്യമങ്ങളിൽ വന്നത് സൂപ്പർ ബൈക്കിൽ നിന്ന് മാത്രമാണ് വരുന്നത്. ബേസിക്കലി റോഡ്സിലെ സ്പീഡിങ് അങ്ങനെ ചെയ്യില്ല. ചെയ്യത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തോരം പോകണം, എന്തോരം ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പവറുണ്ട്, ഒരു കോർണർ ചെയ്യണമെങ്കിൽ എന്തോരം ബ്രേക്ക് ചെയ്യണം, എന്തോരം ആക്സലറേഷൻ കൊടുക്കുക, ഇതെല്ലാം നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് ഈ വണ്ടി ഓടിക്കുള്ളൂ. ഒരു ഡ്യൂക്ക് ഓടിക്കണോ ബുള്ളറ്റ് ഓടിക്കണോ ലാഘവത്തോടെ നമ്മൾ ഇത് ഒരിക്കലും ഓടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോവും. അതുകൊണ്ട് എല്ലാ ഓണേഴ്സിനും അത് നന്നായിട്ട് അറിയാം. ഇതാണ് എൻ്റെ ബൈക്ക്. അതെ, ഇത് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഡെയിലി യൂസർ പോലെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. നൈറ്റ് റൈഡുകൾ പോകാറുണ്ട്, പിന്നെ ലോങ് റൈഡുകൾ. ഇപ്പോൾ ഈ IBW ഗോവ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടിനും പറ്റിയൊരു ബൈക്ക് എന്നുള്ള രീതിയിലാണ്. ഹൈവേ നല്ല ഫസ്റ്റ് ബൈക്ക്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ബൈക്ക് ആക്ച്വലി. ഇറ്റ്സ് 114 BHP. ഇപ്പോൾ ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്കിതിൽ. ഇൻലൈൻ 4 ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പവറും എനിക്കായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ളൊരു പവർ റേഞ്ചും കൂടിയാണ്. അതിൻ്റെ തന്നെ വേറൊരു കളേർഡ് വേർഷൻ ഉണ്ട്, റീപെയിൻറ്റഡ് ഗ്രാഫിക് ചെയ്തൊരു വേർഷൻ ഉണ്ട്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദ സ്പെഷ്യൽ വെഹിക്കിൾസ്. ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത RT9. വേറെ എനിക്ക് തോന്നുന്നില്ല ഇത് വേറെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇത് വൺ ആൻഡ് ഓൺലി പീസ് ഇൻ കൊച്ചിൻ, ഐ തിങ്ക്. ഇതൊരു റോഡ്സ്റ്റർ ആണ് ആക്ച്വലി. ബോക്സർ എഞ്ചിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമുള്ള എഞ്ചിനാണ്. ഇതിൻ്റെ ഹയർ എൻഡ് GSA അഡ്വഞ്ചർ ആ സെഗ്മെന്റിൽ വന്ന അതേ എഞ്ചിൻ ടൈപ്പ് ആണ് ഇതിലും വരുന്നത്. ആൻഡ് ഹയബൂസ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും കുറെ സിനിമയിലും വന്ന എല്ലായിടത്തും കണ്ടിട്ടുള്ളതാണ്. ഒരു ഹെവി ജോൺ അബ്രഹാം ഒക്കെ ഓടിച്ച ഹയബൂസ. അതെ, ഇതായിരുന്നില്ലേ ഒരു ടൈമിൽ ഏറ്റവും പവർഫുൾ? ഇതായിരുന്നു കുറച്ച് നാളത്തേക്ക് ഏറ്റവും പവർഫുൾ. പിന്നെ 14R ഇതും തമ്മിൽ കോമ്പറ്റീഷൻ ആയി. ഇപ്പൊ H2 കേറി. ട്രയംഫിന്റെ വെരി ക്ലാസിക് ആൻഡ് റോഡ്സ്റ്റർ, വെരി കംഫർട്ടബിൾ, വെരി റിഫൈൻഡ്. ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഡേ ടു ഡേ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇന്ത്യൻ നമുക്ക് ലാസ്റ്റ് ഇന്ത്യനിലെത്തി, ഇന്ത്യൻ്റെ ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് നമ്മള് പ്രേക്ഷകർ. ഇത് കാണുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് തോന്നുമ്പോഴും ഇറ്റ് ഈസ് വെരി ലൈറ്റ് വെയിറ്റ്, വെരി ലോ. ഇതിങ്ങനെ തന്നെയാണോ, വൺ സീറ്റർ ആയിട്ടാണോ? ഇത് വൺ സീറ്റർ ആണ് വരുന്നത്. അത് അഡീഷണൽ സീറ്റ്സും ഫിറ്റ് ചെയ്യാവുന്നതാണ്, കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളതാണ്. ഒരു വൺസ് യു സാറ്റ് ഓൺ ഇറ്റ് യു നോ ഹൗ മച്ച് ഇറ്റ് വെയ്സ്. വെരി കംഫർട്ടബിൾ, വെരി കംഫർട്ടബിൾ വൺ. ഇത് നല്ലൊരു ക്രൂസർ അല്ലേ? അതെ, ഇറ്റ് കംസ് അറൌണ്ട് 13 lakhs. എന്നാലും ബിനിൽ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ടതിലും സന്തോഷം. വെരി ഗുഡ് ഇവന്റ്. താങ്ക് യു. ഐ ഹോപ്പ് യു എൻജോയ് ദ ഇവന്റ്. താങ്ക്സ് എ ലോട്ട്.
നമ്മളിപ്പോൾ ജിനന്റെ പിറ്റിലാണുള്ളത്. ജിനൻ ഇപ്പോൾ നമ്മുടെ മലയാളി താരം മോട്ടോക്രോസ് ചാമ്പ്യൻ മിസ്റ്റർ ജിനൻ തൃശ്ശൂർ നിന്നാണ്. അപ്പൊ നാളത്തെ മത്സരത്തിൽ ജിനന്റെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവും. എത്ര ഏതൊരു സി സി വാഹനത്തിന്റെ ഒരു നാളെ? ഞാനിപ്പോ ഓടിക്കുന്നത് കവാസാക്കി KX 250 സി 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 ബൈക്കാണ്. അപ് ടു 500 സി സി വരെയാണ് ക്ലാസ്. അതായത് ഗ്രൂപ്പ് എ ക്ലാസ് 9 ക്ലാസ് ആണിത്, ഇന്ത്യൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. അപ്പോൾ 250 ബൈക്കാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തെ റേസിലെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നാളെ ട്രാക്ക് കൊള്ളാം, ഇത്തിരി ടൈറ്റ് ട്രാക്കാണ്. എല്ലാം സ്റ്റാർട്ടിനനുസരിച്ചിരിക്കും. സ്റ്റാർട്ട് നല്ല സ്റ്റാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് പിന്നെ വിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട് ആ ഒരു റേസിൽ? 15 റൈഡേഴ്സ് ഉണ്ട്. മലയാളി താരങ്ങളായി? മലയാളിയായിട്ട് ഞാനുണ്ട്, മഹേഷ് ഉണ്ട് നമ്മുടെ കൂടെ തന്നെ, പിന്നെ ടി വി എസിൽ ഓടിക്കുന്ന ഹാരിത്ത് ഉണ്ട്, പിന്നെ സായിജിത്ത്, അങ്ങനെ 4 പേരാണ് മലയാളീസ്. പിന്നൊക്കെ നോർത്ത് നിന്നും ബാംഗ്ലൂരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ ഈ ഇവന്റിന് നമ്മളെ മലയാളി റൈഡേഴ്സും ഇന്ത്യൻ റൈഡേഴ്സും അല്ലാതെ ഓസ്ട്രേലിയയിൽനിന്നും ചിലിയിൽനിന്നും രണ്ട് റൈഡേഴ്സ് ഉണ്ട്. ഹായ് ഷോൺ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹായ്, ഗബ്രിയൽ. സോ ഹൗ ഡു യു ഫൈൻഡ് ദ ഹോൾ ട്രാക്ക് ആൻഡ് ദ ടുമാറോസ് ഇവന്റ്? വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? Well, it's the first time we've been here, so I don't really know what the expectation is. Hopefully a lot of people. Hopefully it's going to be a good event. And I hope everyone loves the jumping. Yeah, they do, really do. Yeah. You must have heard the crowd cheering for you guys. I heard him cheering for him. I was in the ambulance. How was the whole track? How did you like it? Yeah, the track was pretty nice. A little rough, all the rocks around it, but we'll try to bait them all, just get around the rocks. Since we're just doing the ramps all the way to the ramp, the carpet is smooth, yeah, and the landing is also smooth. We got all clear out from rocks, and it's a nice setup. We're just gonna be so how's the whole experience in Kerala? You said you're coming here for the fourth time. Yeah, this is my fourth time in India. You do the stunts all the time? Yeah, that's all I do. I don't race. You don't race? Both of you? Yeah. Okay. Yeah. Thanks, Sean. Thanks. It was nice meeting you. Thanks, and nice. You too, Gabriel. Yeah. Thanks a lot. Cheers. You. No, all the best. Thank you very much. For future as cheers. Well. See ya. To Mahesh, we have fun and not amazing. It's the first racing, the Class 6 Private Experts class, Jagdish Kumar. And Sachin Di taking it on behalf of Art Natraj. A big round to Natraj for TVS Racing. And winning this one for coaching, Vishnu Sachinji. And in first place, Yuvraj Konde Deshmukh for Ajmera Racing. For TVS Racing is Kali Mohan. The big boys of Supercross in front of us for India. Well done, boys. Well done, TVS.
He takes the Best Rider's Trophy for the round one of the MRF Mobile FMSCI National Supercross Championship. Back to you by MRF. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം നമ്മുടെ താരം മലയാളി താരമായ ഹാരിത് ഉണ്ട്. ഹാരിത് ആണ് ദ ഫസ്റ്റ് പ്രൈസ് വിന്നർ ഫോർ ദ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ഫസ്റ്റ് ടൈം കണ്ടക്ടഡ് ഇൻ കേരള. ഹാരിത്, കൺഗ്രാജുലേഷൻസ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ജോയിനിങ് അസ്. എങ്ങനെയുണ്ടായിരുന്നു ഈ റേസ്? നമ്മൾ ഫസ്റ്റ് റൗണ്ട് ആണല്ലോ എംആർഎഫിന്റെ ഈ ഒരു വർഷത്തെ ഫസ്റ്റ് റൗണ്ട് കേരളത്തിൽ വെച്ച് നടക്കുന്നു, ഫസ്റ്റ് പ്രൈസ് ഹാരിത് കിട്ടുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? 2012 ഇപ്പോൾ പിന്നെ നടന്നു 2018 ബട്ട് ദ സീസൺ ഗോട്ട് ഓവർ ഇൻ ഡിസംബർ. സോ ദിസ് വാസ് ലൈക്ക് നോർമലി ദ റേസ് സ്റ്റാർട്ട് അറൌണ്ട് ജൂൺ സംതിങ് ആ ദാറ്റ്. സോ ദർ വാസ് നോട്ട് റിയലി ആൻ ഓഫ് സീസൺ. സോ ആഫ്റ്റർ ഡിസംബർ ദർ വാസ് നോട്ട് എ ലോട്ട് ഓഫ് ട്രെയിനിങ് ഓർ എനിതിങ്. വാസ് ജസ്റ്റ് ലൈക്ക് അനദർ റേസ്. സോ ഐ ഹാഡ് എ ഫ്യൂ പ്രോബ്ലംസ് വിത്ത് ദ ബൈക്ക്. പ്രാക്ടീസ് വാസ് ഓക്കെ ആൻഡ് ദെൻ റേസ്. ബിഫോർ ദ റേസ്, ബിഫോർ ദ ഫസ്റ്റ് മോട്ടോ, ഐ റോഡ് ദ റേസ് ബൈക്ക് ആൻഡ് ഇൻ ദ സീഡിംഗ് ലാപ്പ് ഐ there was some misfiring, so we changed the bikes quickly, me and my team TVS Racing, and then I rode the first race on a spare bike, which was not it was okay, but it was not like as good as my race bike. So once again congratulations. Thanks a lot for making us proud. Thanks. അപ്പോൾ എം ആർ എഫിന്റെ ഈ ഒരു ഇവന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ച അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഒരു ഇവന്റ് ആയിരുന്നു കിഡ്സിന്റെ റേസിംഗ് ഉണ്ടായിരുന്നു. ഇവിടെ അണ്ടർ 12 കാറ്റഗറി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു പാർട്ടിസിപ്പന്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്, അലോക് ആൻഡ് Mother, hi. Anchal. Anchal. Anchal is here and the participant is here. The first thing I want to ask, like kids, sometimes parents tend to be very scared to get their kids inside, into this such sports like this. Right. How did you actually start? Is this his interest or your interest? No. The whole interest is it's his. So he's totally into it. My father and my brother, they both are racers. Right. They are national champions in car rally. So it's in the blood, I would say. So he's always liked racing and he's always seen as mama, you know, that's uncle. Yeah, yeah. Uncle in racing. My niece, nephew, they all are there in racing. So it's, even he's interested. Yes, it's a dangerous sport, but as parents, we have to support what they like doing. അപ്പോൾ ഈ ഒരു എം ആർ എഫിൻ്റെ റേസിംഗ് ട്രാക്കിൽ റേസ് ചെയ്ത് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും അടിച്ച മൂന്ന് അണ്ടർ 12 കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണിത്, ഭാവിയിലെ താരങ്ങളാണ്. ഫസ്റ്റ് പ്രൈസ് വിന്നർ, ടെൽ മീ യുവർ നെയിം. ശർദക് ചോൺ. സെക്കൻഡ് പ്രൈസ് വിന്നർ ജിനേന്ദ്ര സംഗവി. ആൻഡ് ദി തേർഡ് പ്രൈസ് വിന്നർ ഇക്ഷൻ ഷൺബഗ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. വൺസ് അഗൈൻ, ഹൗ വാസ് ദി ട്രാക്ക് ആൻഡ് ഹൗ വാസ് കേരള ആൻഡ് ഹൗ വാസ് ദി റേസ്? The track was very good and I like Kerala. You like Kerala? Yeah. How was your bike? Which is your bike and how powerful is it? My bike is KX100. Okay. It is a 100cc bike. Okay, you are sponsored by Angata as well. Yeah. That's really good. And his bike? KTM. KTM. How is it? How is the track in Kerala? How is it? How's the race? Track is best and Kerala is best. Best. How was the race, man? The race was good and competitive. I love the track and I love Kerala. Congratulations guys, thank you so much. Automan!